നമ്മളെ എല്ലാരും വീട്ടില് ഇതുപോലത്തെ ഒരു പഴയ ഫോണോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് വലിയ വിലയൊന്നും കിട്ടാൻ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ് നമ്മുടെ ഡ്രോവറിലോ അതുപോലെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ നമുക്ക് ഈ ഉപയോഗം ഇല്ലാത്ത ഫോണ് ചിലപ്പോൾ ഈ ഫോണിന്റെ ടച്ച് സ്ക്രീൻ പോയതായിരിക്കും, ചിലവരെ സിമ്മ് പോയതായിരിക്കും, അങ്ങനെ പല പല ഇഷ്യൂസ് ഉള്ളതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓണാവാനും അതുപോലെ ടച്ച് സ്ക്രീന് ചെറുതായിട്ടൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിനെ നിങ്ങൾക്ക് നിങ്ങളുടെ സി സി ടി വി ആക്കി മാറ്റാവുന്നതാണ്. അതായത് ഇപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ഫോണുകൾ വിറ്റാലും നമുക്ക് വലിയ പൈസയൊന്നും ഇതിൽ തിരിച്ചു കിട്ടില്ല, അതുകൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇതെടുത്ത് ഡ്രോവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫോണുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സി സി ടി വി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അറ്റ് ഹോം വീഡിയോ സ്ട്രീമറും അറ്റ് ഹോം വീഡിയോ മോണിറ്ററും ആണ് ഈ രണ്ട് ആപ്പുകൾ എന്ന് പറയുന്നത്. അറ്റ് ഹോം വീഡിയോ സ്ട്രീമർ എന്ന് പറയുന്ന ആപ്പ് നിങ്ങളെ പഴയ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതും അറ്റ് ഹോം വീഡിയോ മോണിറ്റർ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിനോ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്പാണ് അറ്റ് ഹോം വീഡിയോ മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ആപ്പും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ട രീതി എന്ന് നമുക്ക് നോക്കാം. ഇതാണ് അറ്റ് ഹോം വീഡിയോ സ്ട്രീമർ എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതൊരു ഫോണിൻ്റെ ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വലത്തെ സൈഡിലൊരു സി ഐ ഡി ഐ ഡി, യൂസർ നെയിം, പാസ്വേഡ് അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ കാണാം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുമാണ് നമുക്ക് അറ്റ് ഹോം വീഡിയോ മോണിറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം. അപ്പോൾ അറ്റ് ഹോം മോണിറ്ററിൽ ഞാനെത്തി. ഇതിൽ നമുക്ക് ആഡ് ക്യാമറ കൊടുക്കാം. ക്യാമറ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ക്യാമറ സി ഐ ഡി എന്ന് പറഞ്ഞൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ആ സി ഐ ഡി ഐ ഡി നമ്മൾ ആദ്യം നേരത്തെ അതിൽ കണ്ടതുപോലെ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അതിൽ കണ്ട ആ യൂസർ നെയിമും ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലുള്ള അതേ പാസ്വേഡും ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഇടത്തെ സൈഡിൽ ആ ഒരു ക്യാമറ ലിസ്റ്റിലെ പുതിയൊരു ഫോൺ ആൻഡ്രോയിഡ് ആഡായിട്ട് വന്നതായിട്ട് കാണാം. ഇപ്പോൾ എൻ്റെ ഫോണിലുണ്ടായിരുന്ന ആ ക്യാമറ ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ കാണുകയാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഈ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ ഫോണിലെ ദൃശ്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ പഴയ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റിക്കറോ അതുപോലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഒട്ടിക്കുക, ഇതിനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ബാക്ക് ക്യാമറയാണ് വേണ്ടതെങ്കിൽ ബാക്ക് ക്യാമറ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറയാണ് യൂസ് ചെയ്യേണ്ടത് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യാം. എൻ്റെ ഒരു ഓപ്ഷനിൽ ബാക്ക് ക്യാമറ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം സ്ക്രീൻ അവർ കാണില്ല, അതേപോലെ തന്നെയാണ് ബാക്ക് ക്യാമറ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതായിരിക്കും. അപ്പോൾ ബാക്ക് ക്യാമറ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ടച്ച് സ്ക്രീനൊക്കെ പൊട്ടിയിരിക്കുന്ന ഫോണാണെങ്കിൽ യൂഷ്വലി നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ സ്റ്റിക്ക് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. ഞാനൊരു വീഡിയോ എടുത്തൊരു കണക്കിനാണെങ്കിൽ ഒരു ദിവസം ഒരു മിനിമം 4.5 GB സംതിങ് ആണ് ഇതിൻ്റെ ഒരു വീഡിയോ ഡാറ്റ വരുന്നത്. അത് നമ്മുടെ SD കാർഡിലോ അല്ലെങ്കിൽ നമ്മൾ എന്തിലാണോ മോണിറ്റർ ചെയ്യുന്നത് അതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നിങ്ങളിതിൽ SD കാർഡ് ഇട്ട് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി അതിനെ ഒന്ന് ബാക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡെയിലി നോക്കിയിട്ടെടുത്ത് ഡിലീറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വീഡിയോ സൈസ് എന്ന് പറയുന്നത്. ആപ്പിൽ പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, അതേപോലെ വീഡിയോ ക്യാപ്ചർ ചെയ്യാം, അതേപോലെ തന്നെ ഇതിലൊരു മോഷൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതായത് വീഡിയോ അല്ലാത്ത സമയത്ത് റെക്കോർഡാവില്ല. ആളുകൾ എന്തെങ്കിലും വീഡിയോയിലേക്ക് വരികയോ എന്തെങ്കിലും അനക്കങ്ങൾ വീഡിയോയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യുന്നൊരു സംവിധാനമാണ് ഈ മോഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് ഇതിൽ ടേൺ ഓൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.